ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് റീ എക്സാമിന്റെ കൊമേഴ്സിലെ ഷിഫ്റ്റ് വണ്ണിലെ ആൻസേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് എൻ ടി എ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ കീന്റെ ബേസിലാണ് നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ടെൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീഡർ, ഒരു ലീഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഐസ് ഓൺ ദ ഹൊറൈസൺ, ഐ ഓൺ ദ ഹൊറൈസൺ, അതുപോലെ ഒറിജിനേറ്റ്സ് ബി ആൻഡ് ഇ ആണ്. ഓപ്ഷൻ ടു ആണ് നമുക്ക് ആൻസർ കീയിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീഡർ, ലീഡറിന്റെ സ്വഭാവങ്ങൾ, ഐസ് ഓൺ ദ ഹൊറൈസൺ ആൻഡ് ദ ഒറിജിനേറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ്. ഒന്നുമില്ല, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ആ ഒരു പ്രോസസ് സ്റ്റെപ്പാണ് ചോദിച്ചത്, സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചത്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് വേണം, ആ ഒരു പ്രോസസ്സിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്. സോ അപ്പം തന്നെ നമുക്ക് ആൻസർ അറിയുന്നതാണെങ്കിൽ, അതായത് ഈ ഒരു ഓർഡർ അറിയുന്നതാണെങ്കിൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എക്സാം ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങൾ ഒരു ആൻസർ കിട്ടിയിട്ട് പിന്നെയും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒന്നും നോക്കാൻ പോവാണ്ട് സമയം കളയാതെ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇ, ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂസ്. തേർഡ് സ്റ്റെപ്പ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് റെലവൻറ്റ് ഡാറ്റ. ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇൻവെന്റിങ് ഡെവലപ്പിംഗ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസിഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഹാവ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ആം ലെങ്ത് പ്രൈസ് required to compute income arising from international transaction under section under chapter 10 of the income tax act 1961. Again income tax related aitla oru question. Income tax le CBDT arms length price calculate cheyan vendi oru baad methods varnittunde. Thaale koduthirikkina methods le edakkiyana aa methodukal identify cheyan vendi varnathu. Appo first one transactional net margin method, adu യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ആം ലെങ്ത് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തേത് അൺകമ്പയറബിൾ കൺട്രോൾഡ് പ്രൈസ് മെത്തേഡ്. അത് നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്, കാരണം ഇതൊരു മെത്തേഡാണ് പക്ഷെ അതിന്റെ പേര് ഇതല്ല, കമ്പയറബിൾ അൺകൺട്രോൾഡ് പ്രൈസ് മെത്തേഡ് എന്നുള്ളതാണ്. ഓക്കെ, അൺകമ്പയറബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അതല്ല, കമ്പയറബിൾ അൺകൺട്രോൾഡ് ആണ്. സോ അത് ഓപ്ഷൻ അല്ല, അത് തെറ്റാണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് സ്പ്ലിറ്റ് മെത്തേഡ്, അത് വരും. എഗെയിൻ റീസെയിൽ പ്രൈസ് മെത്തേഡും വരും. നെക്സ്റ്റ് കോസ്റ്റ് മൈനസ് മെത്തേഡാണ്, കോസ്റ്റ് മൈനസ് മെത്തേഡ് അല്ല, കോസ്റ്റ് പ്ലസ് മെത്തേഡാണ് ആംസ് ലെങ്ത് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആ ഓപ്ഷനും വരില്ല. നമുക്ക് വരുന്ന ഓപ്ഷൻസ് എ സി ആൻഡ് ഡി ആണ്, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13, അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് എ സാമ്പിളിംഗ് ഡിസൈൻ ഇൻ എ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ടു ബി ആൻസേർഡ് ഇൻ സെക്വയറിംഗ് എ സാമ്പിൾ. അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ സാമ്പിൾ ഡിസൈൻ ഉണ്ടാക്കും. സാമ്പിളിംഗ് ഡിസൈനിൽ വരുന്ന സ്റ്റേജസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യേണ്ടത്. സോ അത് ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണ് തന്നിട്ടുള്ളത് എന്ന് മാത്രം, സിമ്പിൾ ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് അധികം സ്ട്രെസ് ചെയ്യാതെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് വാട്ട് ഈസ് ടാർജറ്റ് പോപ്പുലേഷൻ. നമുക്ക് സാമ്പിൾ ഉണ്ടാവണമെങ്കിൽ എന്തായാലും നമുക്ക് ടാർജറ്റ് പോപ്പുലേഷൻ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ പാരാമീറ്റേഴ്സ്, വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്, പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യുക. അതിനുശേഷം സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കുക. ഓക്കെ, വാട്ട് ഈസ് സാമ്പിളിംഗ് ഫ്രെയിം. നെക്സ്റ്റ് വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് സാമ്പിളിംഗ് മെത്തേഡ്, ഏതാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സാമ്പിൾ സൈസ്. ഓക്കെ, ഇതാണ് സാമ്പിളിംഗ് ഡിസൈനിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്, ഡി ബി ഇ എ സി. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, which of the following are true in case of internal reconstruction. Internal reconstruction ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചത്. ഓക്കെ, ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഓക്കെ,
അതിൽ ഫസ്റ്റ് വൺ, എക്സിസ്റ്റിംഗ് കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. എക്സിസ്റ്റിംഗ് കമ്പനി ഒരിക്കലും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ. ഓക്കെ, ബി, നോ ന്യൂ കമ്പനീസ് ഫോംഡ്. കറക്റ്റ് ആണ്, പുതുതായിട്ട് ഒരു കമ്പനി ഒന്നും ഫോം ചെയ്യുന്നില്ല. സി, ദർ ഇസ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് സം ടൈം ലയബിലിറ്റീസ് ആർ ഓൾസോ റെഡ്യൂസ്ഡ്. അതായത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, നമുക്കറിയാം ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ റിഡക്ഷൻ ഉണ്ട്, ഓൾട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, ഇത്രയാണ് വരുന്നത്. ദെൻ ഡി, ദ ന്യൂ കമ്പനി ഇഷ്യൂസ് ഫ്രഷ് ക്യാപിറ്റൽ. പുതുതായിട്ടൊരു കമ്പനിയെ ഫോം ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ ഫ്രഷ് ക്യാപിറ്റലും ഇഷ്യൂ ചെയ്യുന്നില്ല, അത് തെറ്റാണ്. ഡി കറക്റ്റ് ആണ്, ഇറ്റ് ഇസ് ഡൺ ആസ് പെർ സെക്ഷൻ 66 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. സോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ബിയും സിയും ഇയും ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15, ദ നരസിംഹൻ കമ്മിറ്റി 1991 റെക്കമെൻഡ് ദ റിഫോംസ് വിത്ത് റെസ്പെക്ട് ടു ദ ബാങ്കിങ് സെക്ടർ. ദീസ് റിഫോംസ് ആർ ഓൾസോ നോൺ ആസ്. അതായത് നമ്മളുടെ ഈ ഒരു നരസിംഹൻ കമ്മിറ്റി നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക്സിന്റെ ഫംഗ്ഷനിങ്ങും അതിന്റെ സ്ട്രക്ചറൊക്കെ പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള, നിലവിൽ വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. സോ അത് ഒരുപാട് റിഫോംസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ റിഫോംസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ജനറേഷൻ റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൗട്ടൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1, ഫസ്റ്റ് ജനറേഷൻ റിഫോംസ്. നെക്സ്റ്റ്, അഗെയിൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് വരും, ഏജൻസി സർവീസ് വരില്ല, ഡിസ്കൗണ്ടിങ് ട്രേഡ് ബിൽസ് വരും, ആൻഡ് ഫിനാൻസിങ് ഫോറിൻ ട്രേഡ് വരും, ഈ ജനറൽ യൂട്ടിലിറ്റി സർവീസും വരില്ല. സോ ഓപ്ഷൻസ് എ, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ 4 ആണ് അതിന്റെ ആൻസർ വരുന്നത്. എ, സി ആൻഡ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിസിഡന്റ് കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്. ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിലുള്ള ആന്റിസിഡന്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. സോ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്, അതുപോലെ തന്നെ റോൾ കോമ്പറ്റബിലിറ്റി ഇൻകോമ്പറ്റബിലിറ്റി വരില്ല, ടാസ്ക് ഇൻഡിപെൻഡൻസും ജൂറിഡിക്ഷണൽ ആംബിഗ്വിറ്റി. ബി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ. ബി, ഡി ആൻഡ് ഇ, ദാറ്റ് ഇസ് ഓപ്ഷൻ 4, ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 നമുക്ക് കോൺസെപ്റ്റും ലിസ്റ്റ് 2 മീനിങ്ങും തന്നിട്ടുണ്ട്. സോ ഇതിൽ ഡൗട്ട് വരാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് റിസ്ക്കും ബീറ്റയും സെയിം കോളത്തിൽ തന്നെ, അതായത് സെയിം ലിസ്റ്റ് 1 തന്നെ കൊടുത്തത് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, സെക്കൻഡ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് 2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. A2 ആണ്. സോ ആൻസർ ഇവിടെ കിട്ടി. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. ബീറ്റ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ആണ്, സെൻസിറ്റിവിറ്റി കോഫിഷ്യൻ്റ് ആണ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ടൈം. ഓക്കെ, തന്നാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. കോമ്പറ്റീറ്റർ എൻറ്റേഴ്സ് ദ മാർക്കറ്റ്, അത് കിട്ടിയാലും നമുക്ക് ആൻസർ കിട്ടും. അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ. അതായത് കോമ്പറ്റീറ്റർ മാർക്കറ്റിൽ എൻറ്റർ ചെയ്താൽ അത് എല്ലാ ബിസിനസ്സിനെയും അഫക്ട് ചെയ്യുന്ന കാര്യമാണ്, ഒരു ബിസിനസ്സിന് മാത്രമല്ല. സോ ഡി കിട്ടിയാലും നമുക്ക് ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അഗെയിൻ ഇൻകം ടാക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 206 നമ്മുടെ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCS-ഉമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ. അണ്ടർ സെക്ഷൻ 206C of the Income Tax Act 1961, the seller is supposed to collect income tax from the buyer in respect of sale of the following goods. അതായത് എപ്പോഴൊക്കെയാണ് താഴെ പറയുന്ന കേസുകളിൽ, ഏതൊക്കെ കേസിലാണ് നമ്മുടെ സെല്ലർക്ക് ടാക്സ് സോഴ്സ് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് 1, മോട്ടോർ വെഹിക്കിൾ of the value between 7 lakh to 1 lakh, അത് റോങ് ആണ്. ആൽക്കോഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അത് കറക്റ്റ് ആണ്. ദെൻ ഇലക്ട്രോണിക് ഐറ്റംസ് ഓഫ് ദ വാല്യൂ ബിറ്റ്വീൻ, അത് റോങ് ആണ്. നെക്സ്റ്റ് ടിമ്പർ ഒബ്റ്റെയിൻഡ് വരും, അതുപോലെ തന്നെ മിനറൽസ് ബീങ് കോൾ ഓർ ലിഗ്നൈറ്റ് ഓർ അയൺ ഓർ, അതും വരും. അപ്പോൾ B, D, E ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിയും ഡിയും ഇ, ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഇസ് നോട്ട് റിക്വയർഡ് ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് യൂണിലാറ്ററൽ റിലീഫ്,
യൂണിലാറ്ററൽ റിലീഫിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വല് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. താഴെ കുറച്ച് കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഹി മസ്റ്റ് ബി റെസിഡന്റ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് റെസിഡന്റ് ആവണമല്ലോ, എന്തായാലും റെസിഡന്റ് ആവണം, അത് കറക്റ്റ് ആണ്. അതുപോലെ ഹി ഹാസ് ഏൺഡ് ആൻ ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫ്രം എനദർ കൺട്രി ആൻഡ് ദാറ്റ് ഇൻകം ഹാസ് അക്രൂഡ് ഓർ അറൌസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതും കറക്റ്റ് ആണ്. ഫോർത്തും കറക്റ്റ് ആണ്. റോങ് ആയിട്ടുള്ളത് ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 10 lakh ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്നുള്ളതാണ്. അത് ആവശ്യമില്ലാത്ത ഒരു കണ്ടീഷനാണ്. യൂണിലാറ്ററൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അത് മാത്രമാണ് റോങ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2 അതിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്ത്യൻ AS 12 വരുന്നത് ഇൻകം ടാക്സ് ആണ്. AS 12 ഇൻകം ടാക്സ് ആണ്. A4 ആണ്, രണ്ട് ഓപ്ഷനിൽ A4 കൊടുത്തിട്ടുണ്ട്. B എന്ന് പറയുന്നത് 17 വരുന്നത് ലീസസ് ആണ്. B1 ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓപ്ഷൻ 1 ഇവിടെ വന്നല്ലോ. A4 B1. സി എന്ന് പറയുന്നത് ഇന്ത്യൻ AS 19 വരുന്നത് എംപ്ലോയി ബെനിഫിറ്റ് ആണ്. അതുപോലെ AS 23 ബോറോയിങ് കോസ്റ്റ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Next.